നടൻ മാമുക്കോയ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദേഹാസ്വസ്ഥത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 4 പതിറ്റാണ്ട് മലയാളിയെ ചിരിപ്പിച്ച അതുല്യ പ്രതിഭയാണ് വിടവാങ്ങിയത്. കഴിഞ്ഞ ദിവസം മലപ്പുറം കാളിക്കാവ് പൂങ്കോട്ടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനത്തിനെത്തിയ മാമുക്കയെ ദേഹാസ്വസ്ഥത്തെ തുടർന്നാണ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോടേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ച മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ഉച്ചയോടെ അന്ത്യം സംഭവിച്ചത്. കോഴിക്കോടൻ ഭാഷയെ അബ്രപാളിയിൽ അടയാളപ്പെടുത്തിയ മാമുക്കോയ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളാണ്. പരമ്പരാഗത മുസ്ലിം സംഭാഷണ ശൈലി കൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധ നേടിയത്. ചാലിക്കണ്ടിയിൽ മുഹമ്മദിന്റെയും ഇമ്പിച്ചി ആയിഷയുടെയും മകനായി 1946 കോഴിക്കോട് ജില്ലയിലെ പള്ളിക്കണ്ടിയിലാണ് ജനനം. കോഴിക്കോട് എം ഹൈസ്കൂളിലായിരുന്നു 10ാം ക്ലാസ് വരെയുള്ള പഠനം. പഠനകാലത്ത് തന്നെ നാടകമേഖലയിൽ സജീവമായിരുന്നു. നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയായിരുന്നു സിനിമ അരങ്ങേറ്റം. സുറമയിട്ട കണ്ണുകളായിരുന്നു 2ാമത് ചിത്രം. അതും ചെറിയ വേഷമായിരുന്നു. എന്നാൽ ദൂരെ ദൂരെ കൂടുകൂട്ടാം ചിത്രത്തിലെ അറബി മുൻഷിയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നിരവധി വേഷങ്ങളിൽ മാമുക്കോയ നിറഞ്ഞാടി. സത്യനന്ദിക്കാടിന്റെ സിനിമയിലൂടെ തിരക്കേറിയ നടനായി. രാംജിറാവു സ്പീക്കിംഗ്, തലയണ മന്ത്രം, ശുഭയാത്ര, നാടോടിക്കാറ്റ്, ഇസ്ഹായന അബ്ദുള്ള, വരവേൽപ്പ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളും മാമുക്കോയ സ്വന്തമാക്കിയിട്ടുണ്ട്. 4 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരനാണ് വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.